ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളാണ്. ആദ്യം തന്നെ ബി ടി സി ചാർട്ടിലേക്ക് നമുക്ക് നോക്കാം. 34,173 USDT ആണ് കറൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 7 മണി. നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 1 അവർ ചാർട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരുന്ന മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന്, കാരണം ഇവിടെ ഒരു അപ് ട്രെൻഡ് കണ്ടിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ മുകളിലേക്ക് പോയി. മുകളിലേക്ക് പോയെങ്കിലും 35,078 നിന്നും ഡൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഡൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് 33,803. അപ്പോൾ നമുക്ക് എന്തായാലും കറൻറ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കാം. നമുക്ക് 15 മിനിറ്റിലേക്ക് ഞാൻ ചാർട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 34,390. അതുപോലെ തന്നെ കറണ്ട് സപ്പോർട്ട് എന്ന് പറയുന്നത് 33,945. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ക്യാൻഡിൽ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ മുകളിലേക്ക് ഒരു അപ്പും, അതുപോലെ തന്നെ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ താഴേക്കൊരു ഡൗണും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ക്യാൻഡിൽസ് ഇപ്പോൾ റെഡാണ് കാണിച്ചിരിക്കുന്നത്. മേ ബി ഡൗൺ ആവാനുള്ള സാധ്യത ഉണ്ടായേക്കാം. നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു ക്യാൻഡിൽസിനെ എവിടെ ബ്രേക്ക് ചെയ്യുന്നു, റെസിസ്റ്റൻസിനെയാണോ സപ്പോർട്ടിനെയാണോ ബ്രേക്ക് ചെയ്യുന്നത്, അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. നിങ്ങൾ എന്തായാലും ബി ടി സി വാച്ച് ചെയ്ത ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. മറ്റൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോയിൻസ് ബിറ്റ് ഇന്ത്യയുടെ വലിയൊരു ന്യൂസ് തന്നെയാണുള്ളത്. അവർ CIN സ്മാർട്ട് ചെയിൻ നെറ്റ്വർക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. നമുക്കറിയാം ബിനാൻസ് സ്മാർട്ട് ചെയിൻ നെറ്റ്വർക്കിനെ പറ്റിയൊക്കെ അറിയാം. ആ നെറ്റ്വർക്ക് ഹോസ്റ്റ് ചെയ്ത് ഒരുപാട് കോയിൻസ് ഇന്ന് ലോഞ്ച് ആവുന്നുണ്ട്. അതേപോലെ ഇവരുടെ ഈ ഒരു സ്മാർട്ട് ചെയിൻ നെറ്റ്വർക്ക് വരികയാണെങ്കിൽ കോയിൻസ് ബിറ്റ് ഇന്ത്യക്ക് വളരെ വലിയൊരു ന്യൂസ് തന്നെയായിരിക്കും. കാരണം അവരുടെ നെറ്റ്വർക്ക് ഉപയോഗിച്ച് മൾട്ടി ചെയിനിൽ ഒരുപാട് നെറ്റ്വർക്കുകളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. പിന്നീടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് $55 മില്യൺ UK ഹെഡ്ജ് ഫണ്ട് മാർഷൽ വേസ് പ്ലാൻ മൂവ് ഇൻ ക്രിപ്റ്റോ. ദ ലണ്ടൻ ബേസ്ഡ് ഹെഡ്ജ് ഫണ്ട് ഹോൾ ഓവർ $55 ബില്യൺ ഇൻ അസെറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർഷൽ വേസ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ കമ്മ്യൂണിറ്റിയാണ്. അവർ ക്രിപ്റ്റോയിലേക്ക് $55 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. മറ്റൊരു ന്യൂസാണ് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസായിരിക്കും വെസ്റ്ററെക്സിൻ്റെ കോയിൻ ബേൺ. അതെ, വെസ്റ്ററെക്സ് കോയിൻ ബേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല, ജൂലൈയിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. വെസ്റ്ററെക്സ് കോയിൻ ബേണിങ്ങിൻ്റെ ന്യൂസ് അവർ തന്നെ അവരുടെ ഒഫീഷ്യൽ പേജിൽ പറഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോൾ രണ്ടാമത് അവരൊരു ട്വീറ്റ് ചെയ്തു, July 4 ഇട്ടിട്ടുണ്ട്, വെസ്റ്ററെക്സ് ബേൺ ഈസ് കമ്മിങ് എന്ന് പറഞ്ഞ് ഹോൾഡ് ടൈറ്റ്, അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കോയിൻ കീപ്പ് ചെയ്യുക എന്നുള്ള ലെവലിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെസ്റ്ററെക്സിൻ്റെ ബേൺ ഡേറ്റ് കൺഫേം അല്ല, കൺഫേമായിട്ട് അവർ പറഞ്ഞിട്ടില്ല. ഈ ഒരു ജൂലൈയിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള വെസ്റ്ററെക്സ് ബേൺ നോക്കുവാണെങ്കിൽ 4th വെസ്റ്ററെക്സ് ബേൺ ആണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി 5th വെസ്റ്ററെക്സ് ബേൺ ആണ് വരുന്നത്. ഈ 4th വെസ്റ്ററെക്സ് ബേണിൽ ഏകദേശം 5 പാർട്ടായിട്ടാണ് ബേണിങ് നടന്നത്. ആദ്യം ഒരു 333 കോയിൻസ് ബേൺ ചെയ്തു, പിന്നെ ഒരു 3000 കോയിൻ ബേൺ ചെയ്തു, പിന്നെ ഒരു 1,20,000, 1,02,000, 1,05,000 അങ്ങനെയാണ് കോയിൻ ബേണിങ് നടന്നിരിക്കുന്നത്. ഏകദേശം ടോട്ടൽ ഇതുവരെ 14,04,53,332 കോയിനാണ് ഇവരിതുപോലെ ബേൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ട് 1 333, പിന്നെ അത് 3000, അങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 5th കോയിൻ ബേണിലും നല്ലൊരു കോയിൻ ബേണിൻ്റെ എണ്ണം കൂടുതലായിട്ട് ഉണ്ടാകുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പമ്പിങ് വെസ്റ്ററെക്സിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പമ്പിങ് നമുക്ക് മാർക്കറ്റിൽ കാണണമെങ്കിൽ VTC സ്റ്റേബിൾ അല്ലെങ്കിൽ അപ് ട്രെൻഡിലായിരിക്കണം. അതല്ല ഡൗൺ ട്രെൻഡിലേക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പമ്പ് കിട്ടാതെ പോകാനുള്ള സാധ്യത വളരെ
കൂടുതലാണ്. ഇതിന് മുന്നേ ഉള്ള ഇവരുടെ ബേണിലും അങ്ങനെ സംഭവിച്ചിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു ഡേറ്റ് അവർ മെൻഷൻ ചെയ്തിട്ടില്ല എവിടെയും. അപ്പോൾ ഈ ജൂലൈയിൽ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അപ്ഡേറ്റ് ആകുവാണെങ്കിൽ നമ്മൾ ഇതുപോലെ മോർണിംഗ് ന്യൂസിലോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ മേ കാണാം. ഞാൻ ശ്രീകുമാർ സൈനിങ് ഓഫ്.